നമസ്കാരം, ഞാൻ രമേഷ് കുമാർ, തന്മ എക്സ്ക്ലൂസീവ്. തൂങ്ങാമ്പാറ ഹരിജൻ കോളനിയിൽ ഓട്ടോറിക്ഷ കത്തിച്ച നിലയിൽ ഇന്ന് വെളുപ്പിനാണ് സംഭവം. ബ്ലോക്ക് നമ്പർ 32 ഉഷാകുമാരിയുടെ മകനായ ഉമേഷിന്റെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന KL20F3382 നമ്പർ ഓട്ടോറിക്ഷയാണ് സാമൂഹ്യ വിരുദ്ധർ തീവച്ച് നശിപ്പിച്ചത്. സംഭവം അറിഞ്ഞ് മാറനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതൊരു ആദ്യ സംഭവമല്ലെന്നും കുറെ ദിവസങ്ങളായി വീടിന് നേർക്ക് കല്ലെറിയുകയും ഓട്ടോറിക്ഷ ഓടിക്കുന്ന മകനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും, തൂങ്ങാമ്പാറ സ്റ്റാൻഡിൽ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടും ഓട്ടോറിക്ഷ ഓടിക്കാൻ സമ്മതിക്കുന്നില്ല എന്നും, ഇതിനെല്ലാം കാരണം മയക്ക് മരുന്ന് മാഫിയ സംഘങ്ങളാണെന്നുമാണ് ഉമേഷിന്റെ അമ്മ തനിമ ന്യൂസിനോട് പറഞ്ഞത്. 3:30 അടുത്ത സമയത്ത് ഇങ്ങനെ മോൾ ഇവിടെ കിടക്കായിരുന്നു ഹാളിൽ, തീ കത്തുന്നെന്ന് പറഞ്ഞ് വിളിച്ചാണ് ഞാൻ മോനോട് പറഞ്ഞ്, എന്താണെന്ന് പറഞ്ഞ് ഓടി വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഓട്ടോറിക്ഷ കത്തണം, അമ്മ ഇറങ്ങി വാന്ന് പറഞ്ഞ് വിളിച്ച് ഞാനും മോനും കൂടെ ഇറങ്ങി വന്ന് അപ്പുറത്തെ വീട്ടിലെ ആ കൊച്ചിനെയും അവരെ അയൽവക്കത്തുള്ളവരെയും കൂടെ വിളിച്ചാണ് നമ്മൾ വെള്ളം കോരി ഒഴിച്ച് തീ അണച്ചത്. ഒരു വ്യക്തി ഓടി പോകുന്നുണ്ട്, പക്ഷെ ആരാണെന്ന് മോൻ കണ്ടില്ല വ്യക്തമായിട്ട്. അതിന് 10 ദിവസം മുമ്പ് ഈ ജനലിനെ മൊത്തം അടിച്ച് തകർത്ത്, ഞാനാണ് അമുറിക്കകത്ത് കിടന്ന്, എൻ്റെ മുഖത്തൊക്കെ ഗ്ലാസ് വീണ്, ഞാൻ മരണൻ്റെ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്ത്. 2 ദിവസം കഴിഞ്ഞപ്പം പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഒന്ന്, പക്ഷേ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പം വെളുപ്പിന് എന്നെ 3:30 പോലീസ് വന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയിരിക്കണം. ഞാൻ കൊണ്ടുവന്ന് മൊഴിയൊക്കെ കൊടുത്തിട്ട് വന്ന്, സാർ വന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം പോലീസ് വന്നിട്ട് പോയി. ഈ സംഭവത്തിൽ ഉടൻ നടപടി അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഉമേഷിന്റെ അമ്മ. തൂങ്ങാമ്പാറ ഹരിജൻ കോളനിയാണത്. ഇവിടെ പലവിധമായ ശല്യങ്ങളുണ്ട് നമ്മളെ വീട്ടിലോട്ട്, എന്നാലും നമ്മളതൊന്നും ഇപ്പോഴും കാര്യമാക്കില്ല. പക്ഷേ ഇത് കാരണമാണ് നമ്മളിപ്പോൾ ഇത്രയും ഇതായിട്ട് ന്യൂസ് ചാനലിലൊക്കെ കൊടുക്കാനുള്ള ഇതായത്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ വീട്ടിൽ കല്ലെറിയുകയും വീട്ടിൽ കഥവിൽ കല്ലെറിയുകയും അങ്ങനെ റോഡിൽ കൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് പോകുമ്പോൾ ഭീഷണിപ്പെടുത്തുകയും ആൾക്കാർ, അങ്ങനെയൊക്കെ പലവിധ ശല്യങ്ങളുണ്ട്. റോഡിൽ പിടിച്ച് തള്ളി സ്റ്റാൻഡിൽ ഓടാൻ, തൂങ്ങാമ്പാറ സ്റ്റാൻഡിൽ രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്, പക്ഷേ തൂങ്ങാമ്പാറ സ്റ്റാൻഡിൽ ഓടാൻ അനുവദിക്കുന്നില്ല. അത് മദ്യമായൊക്കെ വരുന്ന മാഫിയ സംഘക്കാർ എതിരാണ് അതിനുവേണ്ടി. അവർ എൻ്റെ മോൻ കഞ്ചാവ് കച്ചവടം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞ് എതിരായിട്ട് നിന്ന് അവർ അങ്ങനെ ഓടാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇപ്പോൾ കാട്ടാക്കടയൊക്കെ പോയി ഓടി കൊണ്ടുവരുന്ന കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇത് കോളനി ആയതുകൊണ്ട് ആരും കൂടുതലായിട്ട് എതിർത്തൊന്നും ചെയ്യാൻ വേണ്ടി വരില്ല ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായേ പറ്റുള്ളൂ. റോഡിൽ പോകുമ്പോഴും ഭീഷണികളും നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ട് എൻ്റെ മോനെ. നമ്മൾ അതിൽ നിന്നും പരാതിപ്പെട്ടിട്ടില്ല, പക്ഷേ ഈ വണ്ടിയുടെ പേരിൽ എനിക്ക് എന്തായാലും ഇതിനൊരു നടപടി ഉണ്ടായേ പറ്റുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം.